कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल മനെ, ഇത് ചായ കുടിക്കേ. രാത്രി ഏറെ നേരം ഞാൻ കാത്തിരുന്നു. പിന്നെ ആശുപത്രിയിൽ വല്ല തിരക്കുണ്ടാവുമെന്ന് കരുതി ഞാൻ കിടന്നു. ആട്ടെ, എപ്പോൾ വന്നു മോനെ? രാത്രി ഡ്യൂട്ടി ഡോക്ടർ വരാൻ അല്പം ലേറ്റായി. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഉറക്കില്ലാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതാ വരാൻ വൈകിയത്. ശരി മോനെ, ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ഹലോ. ഹലോ ഡോക്ടർ ശരത്. ആ സ്പീക്കിംഗ്. ഇത് ഞാനാ ഡോക്ടർ സലീം. ആ പറയൂ സലീം. ഇന്നത്തെ പത്രം കണ്ടോ? അതാ പത്രം നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്താ പത്രത്തിൽ വിശേഷിച്ച് വല്ലതുണ്ടോ? മെഡിക്കൽ കോളേജിൽ നമ്മുടെ സീനിയർ ഉണ്ടായിരുന്നില്ലേ ഡോക്ടർ സാമുൽ, അദ്ദേഹം ലണ്ടനിൽ ഇന്നലെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ കോളേജിൽ ഒരു സെമിനാർ ഉണ്ട്. ആ കണ്ടു കണ്ടു, ഇതേ ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ ദിവസം ക്ലിനിക്കിൽ ലീവ് കൊടുത്ത് നീങ്ങുക, നമുക്കൊന്ന് കാണാൻ പോകാം. ശരി, നീ വീട്ടിലുണ്ടാവുമല്ലോ, ഞാൻ അവിടെ എത്താം. ഓക്കെ, താങ്ക് യു. ആ പേഴ്സണലായി കാണാമെന്ന് കരുതിയതല്ല, എല്ലാം നിന്റെ ഭാഗ്യം. ലണ്ടനിൽ ഒട്ടുമിക്ക ആളുകളും ഇതേ പ്രശ്നത്തിൽ ഇരകളാണ്. ജീവിതത്തിന്റെ തിരക്കിപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പിന്നെ ഉറക്കം തിരികെ കിട്ടാൻ വഴികൾ തേടിയുള്ള അലച്ചിലിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. സർ, അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമൊന്നുമില്ലേ? പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തിലില്ല സലീം. പക്ഷെ ആ പരിഹാരത്തിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നതിന് കൃത്യമായ ഒരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് സരത്തിനെ സംബന്ധിച്ച് ആ സമയം ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണോ ഡോക്ടർ പറയുന്നത്? പ്രിസൈസ്ലി ഡോക്ടർ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ബ്രോട്ട് മീ ടു കേരള. യെസ്, നേരിട്ട് തലച്ചോറിന്റെ ഉറക്ക കേന്ദ്രങ്ങളെ പ്രവർത്തിച്ച് സ്ലീപ്പ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന ഒരു പുതിയ ടാബ്ലറ്റിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഡോക്ടർ, സ്ലീപ്പിംഗ് പില്ല്സ് എല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ഇത് സാധാരണ സ്ലീപ്പിംഗ് പില്ലല്ല. വർഷങ്ങളായി ശരത്തിനെ പോലെ പ്രശ്നം അനുഭവിക്കുന്നവരിൽ 100% ആണ് റിസൾട്ട് നൽകിയിരിക്കുന്നത്. വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇതുവരെ ഒരു മരുന്നും 100% റിസൾട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഒരേ ഒരു ടാബ്ലറ്റ് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. എന്തായാലും ശരത്തിന്റെ ഭാഗ്യം, ഈ ഒരെണ്ണം ഇന്ന് തന്നെ കഴിച്ചോളൂ. സുഖമായി ഉറങ്ങൂ. ഇന്ന് മാത്രമല്ല, ഇനി എന്നും. Thank you, Doctor. Thank you very much. See you again. അമ്മേ, ബെഡ്ഡിൽ ഒന്ന് ശരിയാക്കി വയ്ക്കൂ. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. ഇന്ന് സുഖമായി ഒന്ന് ഉറങ്ങണം. ഹലോ, ഡോക്ടർ ശരത്താണ് സംസാരിക്കുന്നത്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി സലീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും തന്നെ വിളിക്കരുത്, ഞാൻ സുഖമായി ഉറങ്ങാൻ പോവുകയാണ്. ഞാനിത് രാത്രി കഴിക്കാൻ മറന്നല്ലോ.